കൃഷിയുടെ പ്രതിനിധി പറഞ്ഞു, ആർക്കാണ് ഇത്ര വേഗത്തിൽ എല്ലാ സ്ഥലത്തേക്കും, അത് ഈ 4 മണിക്കൂറിന്റെ എവിടേക്കാ പോകേണ്ടത്? ഞാൻ എം സി എ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ എൻ്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിലവിൽ എറണാകുളത്ത് പ്രോജക്ട് സെന്ററിൽ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസം ഡെയിലി 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എറണാകുളത്തുനിന്ന് തിരിച്ചു 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. വീട് മേടിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പൈസ ഇല്ല. നമ്മുടെ നാട്ടില് IT പാർക്കുകളുണ്ട്, 3 IT പാർക്കുകളുണ്ട്. ഒന്ന് വരുന്നത് തിരുവനന്തപുരം, കൊച്ചി, പിന്നുള്ളത് കാലിക്കട്ട്. ഈ 3 സ്ഥലങ്ങളും മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്നവർ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ വലിയ വിലയ്ക്ക് വീടെടുത്ത് താമസിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവര് ആ ജോലി തന്നെ ഉപേക്ഷിച്ച് പോകേണ്ട ഗതി വരുന്നുണ്ട്. ഇങ്ങനെ 4 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ താങ്കളുടെ ചോദ്യം നല്ലതാണ്. നമുക്ക് വേഗത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പദ്ധതി ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലപ്രകാരമാണെങ്കിൽ 64,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചെലവ്. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പദ്ധതിയുടെ ചെലവ് 2 ലക്ഷം കോടി രൂപ. 2 ലക്ഷം കോടി രൂപയാണെങ്കിൽ 1 കിലോമീറ്ററിന് ഫെയർ 10 രൂപ. 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്കാകുന്നത് 600 രൂപ വൺ സൈഡ്. തിരിച്ച് ആ എടുക്കുമ്പോ വൺ സൈഡ് വീണ്ടും 600. മൊത്തം ഒരു ദിവസം 1200. 10 ദിവസം 12,000. 20 ദിവസം ആകുമ്പോ 24,000. 24,000 രൂപ മുടക്കി താങ്കൾ കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതാ. 5,000 രൂപയ്ക്ക് അവിടെ ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. അത് SFI അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. ഹലോ ഹലോ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. 5,000 രൂപ മതി. 5,000 രൂപ മതി. 5,000 രൂപ മതി.